ഈ മത്തം കുത്തിയാല് കുമ്പളം മുളയ്ക്കുമോ എന്ന് നമ്മൾ പറയുന്നത് വെറുതെ അല്ലെന്നേ. അത് കുറച്ചുകൂടി യാഥാർത്ഥ്യമാക്കുന്ന ഒരു അച്ഛനെ മകനെ നമുക്ക് എല്ലാവർക്കും അറിയാം. അത് മറ്റാരുമല്ല, വേറെ ആരുമല്ല, ശ്രീനിവാസനും ശ്രീനിവാസന്റെ ഇളയ മകനായിട്ടുള്ള ധ്യാൻ ശ്രീനിവാസനും. വിനീത് ശ്രീനിവാസൻ ഇതിനകത്ത് റോളൊന്നുമില്ല കേട്ടോ. ഇത് അച്ഛനും ഇളയ മകനും തമ്മിലുള്ള കളിയാണ്. ഇവർക്ക് രണ്ടുപേർക്കും ഇന്റർവ്യൂ എന്ന് കേട്ട് കഴിഞ്ഞാൽ എന്തോ പ്രത്യേകതര ഒരു പരാക്രമോ അതിനകത്ത് കയറിക്കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് ഇവരെന്തൊക്കെ പറയുമെന്ന് നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ധ്യാൻ ശ്രീനിവാസന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ധ്യാൻ ശ്രീനിവാസൻ പറയുന്ന കാര്യങ്ങളൊക്കെ വീട്ടുകാരെ കുറിച്ചായിരിക്കും. വീട്ടിലെ കുറെ ഫണ്ണായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ വീട്ടുകാരെ കളിയാക്കിക്കൊണ്ട് കുറച്ച് സർക്കാസികമായിട്ടൊക്കെ സംസാരിച്ചുകൊണ്ട് വീട്ടുകാരെ ഏറിലാക്കുക, അതാണ് ധ്യാന്റെ പരിപാടി. അത് പിന്നെ പോട്ടെന്ന് വെക്കുക, അതായത് അത് വീട്ടിലുള്ളിൽ അങ്ങ് തീരും. എന്തെങ്കിലും വഴക്കുണ്ടായാലും അവർ വീട്ടുകാരെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തീർക്കും. പക്ഷേ അച്ഛൻ ശ്രീനിവാസൻ അത് കുറച്ച് പുലിയാ. പുള്ളി പറയുന്ന കാര്യങ്ങൾ വീട്ടുകാരെ കുറിച്ചൊന്നും ആയിരിക്കത്തില്ല. പുള്ളി വീട്ടുകാരെ ഒന്നും പറയാറൊന്നുമില്ല. പുള്ളി പറയുന്നത് സിനിമാ മേഖലയിലുള്ളവരെ കുറിച്ചായിരിക്കും. ശ്രീനിവാസന്റെ കൂട്ടുകാരെ കുറിച്ചും സിനിമാ മേഖലയിലുള്ള കൂട്ടുകാരെ കുറിച്ചും, അല്ലെങ്കിൽ സിനിമയിൽ കൂടെ വർക്ക് ചെയ്തവരെ കുറിച്ചും, അതുപോലെ തന്നെ നിലവിൽ സൂപ്പർ താരങ്ങളായി നിൽക്കുന്ന നടന്മാരെ കുറിച്ചൊക്കെ ആയിരിക്കാം ശ്രീനിവാസൻ പറയുന്നത്. നമുക്കറിയാം കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ലാലേട്ടനെ കുറിച്ച് പറഞ്ഞൊരു കാര്യം ശ്രീനിവാസൻ പറയുകയാണ്, ലാലേട്ടൻ നമ്മുടെ നസീർ സാറിൻ്റെ ഒരു സിനിമ വേണ്ടെന്ന് വെച്ചു. എന്നിട്ട് നസീർ സാറ് അവിടുന്ന് പോയപ്പോൾ ശ്രീനിവാസനോട് ഇയാൾ പറയുകയാണ്, ലാലേട്ടൻ പറയുകയാണ്, ഇങ്ങേർക്ക് ഈ നസീർ സാറിന് വയസ്സാങ്കാലത്ത് വീട്ടിൽ വല്ല ഇരുന്നാൽ പോരെ. ഇങ്ങനൊരു കാര്യം ലാലേട്ടൻ പറഞ്ഞെന്ന് ശ്രീനിവാസൻ സാറ് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു. പിന്നെ എന്നാ പൊല്ലാപ്പായിരുന്നു, പിന്നെ ഫാൻ ഫൈറ്റായി എൻ്റെ പൊന്നെ, സോഷ്യൽ മീഡിയയിൽ അത് വലിയൊരു ചർച്ചയായി. ഞാൻ പറഞ്ഞല്ലോ ധ്യാൻ പറയുന്ന കാര്യങ്ങൾ ആ വീട്ടിനകത്ത് അങ്ങ് തീരും, പക്ഷെ ശ്രീനിവാസൻ പറയുന്ന കാര്യങ്ങൾ സിനിമാ മേഖലയെ പിടിച്ചിങ്ങനെ കുലുക്കും. പിന്നെ ഫാൻ ഫൈറ്റായി, ട്രോളായി, ഉയ്യോ ഒന്നും പറയണ്ട. അന്ന് മമ്മൂക്ക ഫാൻസ് ലാലേട്ടൻ ഫാൻസിനെ വിട്ടില്ല, കണ്ടോടാ മോഹൻലാൽ ഇങ്ങനെ ആളാ, ഇങ്ങനെയുള്ള ഒരുത്തനാടാ, നാണമില്ലാടാ നീ എന്നൊക്കെ അങ്ങനെ ഫാനാണെന്ന് പറഞ്ഞ് നടക്കാൻ എന്നൊക്കെ പറഞ്ഞ് ലാലേട്ടൻ ഫാൻസിന് ഏറിക്കയറ്റില്ല, ഓടെ ഏറിക്കയറ്റ്. ഈ കർമ്മ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അതുള്ളതാ കേട്ടോ, അതുകൂടെ നമ്മൾ ഈ ഒരു അവസരത്തിൽ മനസ്സിലാക്കണം. അത് പറയാൻ കാര്യം, അന്ന് ലാലേട്ടനെ കളിയാക്കിയ മമ്മൂക്ക ഫാൻസ് ഒക്കെ ഇപ്പൊ കരയുകയാണ്. കാരണം ഇപ്പൊ പുതിയൊരു ഇന്റർവ്യൂ ശ്രീനിവാസിന്റെ വന്നിരിക്കുകയാണ്. അതിൽ ഉള്ള കൊട്ടെല്ലാം നമ്മുടെ മമ്മൂക്കായിക്കാണ്. മമ്മൂക്ക സേഫ് അല്ല, ലാലേട്ടൻ ഈ ഒരു ഇന്റർവ്യൂവിൽ സേഫാണ്. പക്ഷേ മമ്മൂക്ക ഇപ്പൊ എയറിലാണ്, മമ്മൂക്ക ഫാൻസ് ഇപ്പൊ എയറിലാണ്. മറുനാടൻ മലയാളി എന്ന് പറയുന്ന ചാനലിലാണ് ഇപ്പൊ ശ്രീനിവാസിന്റെ ഒരു ഇന്റർവ്യൂ വന്നിരിക്കുന്നത്. രണ്ടു മൂന്ന് പാർട്ടായിട്ടാണ് ഇന്റർവ്യൂ വന്നിരിക്കുന്നത്. നമ്മുടെ സാജൻ സക്രിയാണ് ഇന്റർവ്യൂ എടുക്കുന്നത്. എന്തായാലും ആ ഇന്റർവ്യൂവിന്റെ തമ്മിൽ ഞാൻ വായിക്കാം. മമ്മൂട്ടിയും മോഹൻലാലും ശ്രീനിവാസന് പറയാനുള്ളത് ഇങ്ങനെയൊക്കെ പറഞ്ഞാണ് ആ ഇന്റർവ്യൂ വന്നിരിക്കുന്നത്. അപ്പൊ അതില് ഇപ്പോ ഫാൻസിന് അടി കൂടാനുള്ള ഒരു സംഗതി ശ്രീനിവാസൻ ഇട്ടു കൊടുത്തിട്ടുണ്ട്. അത് വേറൊന്നുമല്ല, നമ്മുടെ സൂപ്പർ സ്റ്റാർ സരോജ് കുമാർ എന്ന് പറയുന്ന സിനിമയിൽ ശ്രീനിവാസൻ ഒരു ഡയലോഗ് പറയുന്നുണ്ട്. എന്റെ ഫേസ് ഞാൻ ആ ഇത് കേൾപ്പിച്ചു തരാം. ഞാൻ മറന്നുപോയി. മസാല മുതൽ കാസർഗോഡ് വരെ പടത്തിന്റെ ഒരു 50 ഫ്ലക്സ് വെക്കണം, അതിൽ ഞാൻ മാത്രമേ പാടുള്ളൂ. എന്റെ തല എന്റെ ഫുൾ ഫിഗർ, എന്റെ തല എന്റെ ഫുൾ ഫിഗർ, അങ്ങനെ അങ്ങനെ അങ്ങനെ. ആ ഇത് തന്നെ, എന്റെ തല എന്റെ ഫുൾ ഫിഗർ. ആ ഈ ഒരു ഡയലോഗ് അന്നെല്ലാരും വിചാരിച്ചു, എടി ഈ സിനിമയ്ക്കകത്ത് ഫുള്ള് നമ്മുടെ ലാലേട്ടനെ കളിയാക്കുന്ന പരിപാടിയാണെന്നൊക്കെയാണ് എല്ലാരും വിചാരിച്ചത്. പക്ഷെ അല്ല, ഇതില് മമ്മൂക്കായേയും ശ്രീനിവാസൻ കളിയാക്കുന്നുണ്ട്. മമ്മൂക്കായുടെ കുറെ കാര്യങ്ങൾ ശ്രീനിവാസൻ പറയുന്നുണ്ട്. അപ്പോ ശ്രീനിവാസൻ ഇപ്പൊ ഇന്റർവ്യൂവിൽ പറയുന്നത് ആ പറഞ്ഞ ഡയലോഗ് അത് മമ്മൂക്കായെ ഉദ്ദേശിച്ച് പറഞ്ഞതാണെന്ന് ആദ്യം കേട്ടപ്പോ എല്ലാവരും ഞെട്ടി. പക്ഷെ ശ്രീനിവാസൻ അങ്ങനെയാണ് പറയുന്നത്, അത് മമ്മൂക്കായെ കുറിച്ച് പറഞ്ഞ കാര്യമാണെന്ന്. എന്തായാലും ശ്രീനിവാസൻ പറഞ്ഞ ആ കാര്യം നിങ്ങളൊന്ന് കേട്ടിട്ടുവാ കേട്ടോ. മഴയത്ത് മുംബൈ എന്ന് പറയുന്ന പടം ഇറങ്ങിയ സമയം അതേ ദിവസം തന്നെയാണ് സ്ഫടികം എന്ന് പറയുന്ന പടം ഇറങ്ങിയത് മോഹൻലാലിന്. അപ്പോൾ അത് രണ്ട് പടവും തകിടുള്ള ഓടിയ പടങ്ങളാണല്ലോ. അതെ. അപ്പോൾ ഒരു ദിവസം ഞാനും മമ്മൂട്ടിയും കൊച്ചിൻ അനീഫും കൂടി ഒരു മീറ്റിങ്ങിന് പോവുക MG റോഡിൽ കൂടെ. മമ്മൂട്ടി വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ മമ്മൂട്ടി ഇങ്ങനെ റോഡ് സൈഡിലുള്ള പോസ്റ്റേഴ്സ് നോക്കുകയാണ്. സ്ഫടികത്തിൻ്റെ മഴയത്ത് മുമ്പ് 25th ദിവസം. അപ്പോൾ മമ്മൂട്ടി എന്നോട് പറഞ്ഞ്, കണ്ട സ്ഫടികത്തിൽ അവൻ്റെ പടം അവൻ്റെ മുഖം മാത്രം, നമ്മളതിൻ്റെ മഴയത്ത് മുമ്പെയുണ്ട് ശോഭനയും മറി അരയ്ക്കോ. നീ ആ മാതൃ നേരെ വിളിച്ചൊന്ന് പറ, എൻ്റെ പടം മാത്രമായിട്ട് അരക്കാം.
അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ വിളിച്ച ഒരു കുഴപ്പമുണ്ട്, എന്റെ പടം വെച്ചിട്ട് ഫ്ലക്സ് ഇറക്കാൻ ഞാൻ പറയുന്നു. അങ്ങനെ പറഞ്ഞു. അപ്പൊ പുള്ളി പിന്നെ പ്രോത്സാഹിപ്പിച്ചില്ല. ചിലപ്പോ ഞാൻ പറഞ്ഞിടയിൽ പുള്ളിക്ക് പേടി തോന്നി. അപ്പൊ പിന്നെ സഹിക്കാൻ പറ്റിയിട്ടില്ല. പുള്ളിയുടെ നായകനായിട്ടുള്ള പടത്തിൽ എന്റെ ഫ്ലക്സ്. അപ്പൊ മീറ്റിങ്ങിന് പോകുമ്പോ അവിടെ ഈ പ്രൊഡ്യൂസേഴ്സും അമ്മയുടെ ആൾക്കാരും തമ്മിലുള്ള ഒരു മീറ്റിംഗ് ആയിരുന്നു. അപ്പൊ മാധവൻ നേരെ പ്രൊഡ്യൂസർ അവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. ഞാൻ മമ്മൂട്ടി കാറ് പാർക്ക് ചെയ്യാൻ പോയ സമയത്ത് ഞാൻ ഓടി മാധവൻ നേരെ അടുത്ത് പോയി. എൻ്റെ ഇങ്ങനെയൊരു പ്രശ്നം വരുന്നുണ്ട് ഒരു കൊടാലി, അതുകൊണ്ട് എന്തെങ്കിലും ആൻസർ കണ്ടു വെച്ചോ എന്ന് പറഞ്ഞു. തനിച്ച് പുള്ളിയുടെ ഫേസ് മാത്രമായിട്ടുള്ള ഫ്ലക്സർ എടുത്താൻ വേണ്ടിയിട്ട് പറയുന്നു പറഞ്ഞു. മീറ്റിംഗ് കഴിഞ്ഞിട്ട് പോകുന്ന നേരത്തെ ഇയാളെ കണ്ട്. ഞാൻ വെച്ച് വന്നത് പറഞ്ഞ് പറഞ്ഞ് വന്നു. പക്ഷെ തൽക്കാലം ഞാൻ രക്ഷപ്പെട്ട്. ഞാൻ എങ്ങനെ ഞാൻ പുള്ളിയോട് പറഞ്ഞ് അത് നമുക്ക് അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ മോഹൻലാലിൻ്റെ കഴിഞ്ഞ രണ്ട് മൂന്ന് പടങ്ങൾ വളരെ വീക്കായിരുന്നു. അപ്പൊ പുള്ളിക്ക് അതിന്റെ ആവശ്യമുണ്ട്, നിങ്ങൾക്ക് അതിന്റെ ആവശ്യമുണ്ടോ തീർന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ ശ്രീനിവാസൻ സാറ് ഈ ഇന്റർവ്യൂവിൽ മമ്മൂക്കയെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ കേട്ടല്ലോ. മമ്മൂക്ക സ്ഫടികൻ സിനിമ ഇറങ്ങിയ സമയത്ത് അങ്ങനെ പറഞ്ഞിരുന്നു. അത് മനസ്സിൽ വെച്ചിട്ടാണ് ഈ സൂപ്പർ സ്റ്റാർ സരോജ് കുമാർ എന്ന് പറയുന്ന സിനിമയിൽ അങ്ങനെ ഒരു രംഗം ക്രിയേറ്റ് ചെയ്തത് എന്ന്. എന്റെ ഫേസ് എന്റെ ഫിഗർ, എന്റെ ഫേസ് എന്റെ ഫിഗർ, ആ ഒരു സംഗതി എല്ലാവർക്കും മനസ്സിലായല്ലോ. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കണം, ഈ സ്ഫടികൻ സിനിമ എത്ര വർഷങ്ങൾക്ക് മുൻപാണ് ഇറങ്ങുന്നത്, അന്നാണ് മമ്മൂക്ക ഇങ്ങനൊരു കാര്യം പറഞ്ഞത്. അതിനുശേഷം എത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് സൂപ്പർ സ്റ്റാർ സരോജ് കുമാർ എന്ന് പറയുന്ന സിനിമ ഇറങ്ങുന്നത്. അപ്പോ ശ്രീനിവാസൻ എന്ന് പറയുന്നൊരു വ്യക്തി അത്രയും വർഷങ്ങൾക്ക് മുൻപ് നടന്ന കാര്യം അത് ബ്രെയിനിനകത്ത് ഇങ്ങനെ ഫീഡ് ചെയ്ത് വെച്ചിട്ട് വർഷങ്ങൾക്ക് ശേഷം ഒരു സിനിമ എഴുതുമ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ ഓർത്ത് വെച്ചെഴുതുക എന്ന് പറയുന്നത് അത് ചില്ലറക്കാര്യൊന്നുമല്ല കേട്ടോ. പിന്നെ പൊതുവെ ഈ എഴുത്തുകാരെല്ലാം അങ്ങനെ തന്നെയാണ്, അവർക്ക് കുറച്ച് തലമുണ്ട കുറച്ച് കൂടുതലാ, അവര് ലൈഫിൽ നടന്ന പല കാര്യങ്ങളും ഓർത്തു വെക്കും. പൊതുവെ എഴുത്തുകാരെല്ലാം അങ്ങനെയാണ്, അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ഇൻസിഡൻസ്, അത് മോശമായിക്കോട്ടെ നല്ലതായിക്കോട്ടെ സന്തോഷമായിക്കോട്ടെ സങ്കടമായിക്കോട്ടെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവരൊരു എക്സ്പീരിയൻസ് ആയിട്ട് എടുത്തിട്ട് അവരുടെ തിരക്കഥയിൽ അവർ എഴുതിക്കൂട്ടും. പിന്നെ പല വ്യക്തികൾ പറഞ്ഞിട്ടുള്ള കാര്യം, പല വ്യക്തികളിൽ നിന്നും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ള കാര്യങ്ങൾ, അതെല്ലാം അവർ ഓർത്തു വെച്ചിട്ട് അവരുടെ സിനിമയിൽ കൊണ്ടുവരും. അങ്ങനെ കൊണ്ടുവന്നൊരു കാര്യമാണ് നമ്മുടെ മമ്മൂക്ക പറഞ്ഞ ഈ ഒരു കാര്യം. ഈ സിനിമാ പോസ്റ്ററിനെ കുറിച്ച് മമ്മൂക്ക പറഞ്ഞൊരു കാര്യം, അത് ചിലപ്പോൾ അങ്ങേരി തമാശക്ക് പറഞ്ഞതായിരിക്കാം. സ്ഫടികം സിനിമയിൽ ലാലിൻ്റെ ഫിഗർ ഫുള്ളുണ്ട്, ലാലിൻ്റെ ഫേസ് ആണ് വലുതായിട്ട്, എൻ്റെ സിനിമയിൽ എൻ്റെ ചെറുതായിട്ടാണ്, അതൊന്ന് വലുതാക്കാൻ വിളിച്ചു പറയാം എന്നൊക്കെ ചിലപ്പോൾ ഫണ്ണായിട്ട് പറഞ്ഞതായിരിക്കാം. നമ്മൾ ഫ്രണ്ട് സർക്കിളിൻ്റെ ഇടയിൽ എന്തെല്ലാം കാര്യങ്ങൾ തമാശയ്ക്ക് പറയാറുണ്ട്, ചില കാര്യങ്ങളൊക്കെ നമ്മുടെ വാ വിട്ട് പോകാറുണ്ട്, നാക്ക് ചിലപ്പോൾ പിഴയ്ക്കാറുണ്ട്. ചില കൂട്ടുകാരന്മാർ ഇതൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ട് ഫ്രണ്ട് സർക്കിളിലൊക്കെ ഇരിക്കുമ്പോൾ നമ്മളെ ഇട്ടി ഇങ്ങനെ താങ്ങാറുണ്ട്, നമ്മളെ ഏറെ കയറ്റാറുണ്ട്. അതുപോലൊരു സംഗതിയായിട്ട് ഇതിനെ കണ്ടാൽ മതി, ഫൺ. പക്ഷേ ഫാൻസുകാരങ്ങനെ എടുക്കത്തില്ലല്ലോ, ഫാൻസുകാർ ഇതൊരു ഫാൻ ഫൈറ്റിനായിട്ടുള്ള വകുപ്പായിട്ട് എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഫാൻ ഫൈറ്റ് നടത്തിക്കൊണ്ടിരിക്കുക പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്. എന്തായാലും കൊള്ളാം, സാജൻ സക്രിയ ഈ ഒരു വിഷയത്തിൽ നമ്മുടെ മമ്മൂക്കയുടെയും അതുപോലെ തന്നെ ലാലേട്ടൻ്റെ ഒക്കെ ഒരു പ്രതികരണം ചോദിക്കുന്നുണ്ട്. അതായത് ഇവരെ പറ്റി ഇങ്ങനെ കളിയാക്കുമ്പോൾ അവരുടെ പ്രതികരണം എന്താണെന്ന് ശ്രീനിവാസൻ സാറിനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശ്രീനിവാസൻ എന്താണ് അതിന് മറുപടി പറയുന്നതെന്ന് നോക്കാം. ശ്രീ മറ്റേ ഈ മോഹൻലാലിനോ മമ്മൂട്ടിക്കോ ഈ തുറന്നു പറയുന്ന ആളാന്ന് അറിയാവുന്നതുകൊണ്ട് ആർക്കും പണക്കമില്ലെന്ന് തോന്നുന്നു. ഏറ്റുമുട്ടും. ഓക്കെ, ഇവിടെ ശ്രീനിവാസൻ സാറ് പറയുന്നത് ലാലേട്ടന് കുഴപ്പമൊന്നുമില്ല, ലാലേട്ടൻ അത് വലിയ വിഷയമാക്കുന്ന ആളൊന്നുമല്ല. ഇപ്പോൾ ആ ഒരു സിനിമയെ തന്നെ ലാലേട്ടനെ കളിയാക്കിയെന്നും പറഞ്ഞാണ് വാർത്ത വരെ വന്നത്. പല ഇൻ്റർവ്യൂസിലും ലാലേട്ടനോട് ഇതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്, പുള്ളി അതൊന്നും മൈൻഡാക്കാറൊന്നുമില്ല, റെസ്പോണ്ട് ചെയ്യാറൊന്നുമില്ല, അത് സിനിമയല്ലേ എന്നുള്ള രീതിയിൽ ലാലേട്ടൻ വിടാറുണ്ട്. പക്ഷേ മമ്മൂക്ക പലപ്പോഴും വിഷയമാക്കാറുണ്ട്, മമ്മൂക്കയുമായിട്ട് പലപ്പോഴും ഏറ്റുമുട്ടാറുണ്ട് എന്നാണ് ശ്രീനിവാസൻ സാറ് പറയുന്നത്. അപ്പോൾ അതോടെ ഒന്ന് കണ്ടു നോക്കാം. കഥ പറയുമ്പോൾ സമയത്ത് ഭയങ്കര ഏറ്റുമുട്ടിയതാ. ഞാനും മുകേഷും കൂടി പ്രൊഡ്യൂസ് ചെയ്ത പാടാണ്. ഞങ്ങൾ കഥ നേരത്തെ മമ്മൂട്ടിയോട് പറഞ്ഞതാണ്. അങ്ങനെ മമ്മൂട്ടിക്ക് അറ്റൻഡൻസ് കൊടുക്കാൻ വേണ്ടി ഞാനും മുകേഷും കൂടി അവിടെ പോയി. ഇവിടെ ഗാന്ധിനഗറിലെ പുള്ളിയുടെ വീട്ടിലാണ് പുള്ളിയെ കാണാൻ പോയി അഡ്വാൻസ് കൊടുക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ നിങ്ങളുടെ അടുത്ത് ഞാൻ അഡ്വാൻസ് വാങ്ങാൻ
അത് വേണ്ട, ആ പശ വേണ്ടി ഇവിടെ വേണ്ട, അതേ നിങ്ങൾ വളരെയധികം കൊടുത്തേക്ക് എൻ്റെ അടുത്ത് വേണ്ടത്. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ പൈസ വാങ്ങിയിട്ടേ അഭിനയിക്കാറ്, അപ്പൊ പൈസ വേണ്ടേ, അത് അധികം വാങ്ങേണ്ടവരടുത്ത് വാങ്ങിച്ചോളാം. ഷൂട്ടിങ് തുടങ്ങിപ്പോയി. പുള്ളികളെ 7 ദിവസം വേണം, അതൊക്കെ ഒന്ന് പറഞ്ഞതാ. ഞാൻ മുകേഷിനെ വിളിച്ചു, മുകേഷ് അപ്പം മമ്മൂട്ടി രാംദുൽ എന്ന് പറയുന്ന പടത്തിൻ്റെ ഷൂട്ടിങ്ങിൽ എറണാകുളത്തുണ്ട്. ഞാൻ മുകേഷിനോട് പറഞ്ഞു, പുള്ളി അന്ന് നമ്മളോട് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇപ്പം പറയുന്നതൊന്നും തീരുമാനിച്ചിട്ടില്ല എന്നാണല്ലോ, അന്ന് പോയി ചോദിക്കും നേരിട്ട് പോയിട്ട് എന്താ വിഷയം എന്നുള്ളത് ചോദിക്കുന്ന പറഞ്ഞ് മുകേഷ് പോയി. ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, നിങ്ങളൊന്ന് എന്നോട് പറഞ്ഞ് 7 ദിവസമെന്നല്ലല്ലോ 3 ദിവസമെന്നാണ് കളവ് പറയാം. ഷൂട്ടിങ് നടക്കുന്ന ഹോട്ടലിൽ ഇന്നസെൻ്റ് താമസിക്കുന്നുണ്ട്. ഞാൻ ഇന്നസെൻറ്റിൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ മമ്മൂട്ടി ഇങ്ങനെയൊക്കെ മാറ്റി പറയുന്നത്. അപ്പം ഇന്നസെൻറ്റ് പറഞ്ഞ് അവനോട് പോകാൻ പറ്റില്ല, മോഹൻലാലിനെ വിളിക്കുന്നത്. അയാൾ ആ റോള് ചെയ്താലേ ആളുകൾക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ അയാൾ സത്യമാണ് പറയുന്നത് ആളുകൾക്ക് തോന്നണം. നിങ്ങൾ ജാടയും ഒക്കെ വേണം. ഓക്കെ, അവിടെയും മമ്മൂക്കായിട്ടാണ് കുത്ത്. ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു ഇന്റർവ്യൂ ഫുള്ളും മമ്മൂക്കായി കിട്ടുള്ള കുത്താണ്. ലാലേട്ടൻ ഇവിടെ ഫ്രീ ആണ്. അപ്പോ കഥ പറയുമ്പോൾ എന്ന് പറയുന്ന സിനിമ, ആ സിനിമയുടെ ഷൂട്ടിങ്ങിന്റെ കാര്യവുമായി ബന്ധപ്പെട്ട് മുകേഷും ശ്രീനിവാസൻ സാറും പോയി മമ്മൂക്കായെ കോണ്ടാക്ട് ചെയ്യുന്നു. അപ്പോ അഡ്വാൻസിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. അപ്പൊ മമ്മൂക്ക വലിയ കാര്യത്തിൽ പറയുന്നു, അഡ്വാൻസ് ഒന്നും വേണ്ട, നിങ്ങളുടെ കയ്യിൽ ഞാൻ അഡ്വാൻസ് മേടിക്കാനാണ്, അത് ഞാൻ മേടിക്കേണ്ടതെന്ന് മേടിച്ചോളാം. അതുപോലെ തന്നെ 7 ദിവസത്തെ ഷൂട്ടിങ്ങിന്റെ ഡേറ്റും എടുത്തിട്ടാണ് അവർ വരുന്നത്. പിന്നെ ഷൂട്ടിങ്ങിന്റെ സമയമായപ്പോഴത്തേക്ക് മമ്മൂക്ക ഷൂട്ടിംഗ് ഉഴപ്പി വിടുന്നത് പോലെ, അല്ലെങ്കിൽ അഭിനയിക്കാൻ താല്പര്യമില്ലാത്തതുപോലെ അവസാനം കാലുമാറി 7 ദിവസം എന്നുള്ളത് പുള്ളിക്കാരൻ പിന്നെ പറഞ്ഞു. 7 ദിവസം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ 3 ദിവസം എന്നാണ് കേട്ടത്, ഞാൻ അങ്ങനെയാണ് പറഞ്ഞത്. ആ ഒരു സ്കീമിലേക്ക് പുള്ളിക്കാരൻ മാറ്റി എന്നൊക്കെയാണ് ഇവിടെ നമ്മുടെ ശ്രീനിവാസൻ സാറ് പറയുന്നത്. ഇതൊക്കെ ഇവരുടെ പ്രൊഫഷണൽ ലൈഫിൽ നടക്കുന്ന പല കാര്യങ്ങളായിരിക്കാം. ചിലപ്പോൾ മമ്മൂക്ക കേട്ടത് അങ്ങനെ ആയിരിക്കാം. പല തിരക്കുകളൊക്കെ ഉള്ളൊരു മനുഷ്യനല്ലേ, ഇപ്പം എല്ലാ കാര്യങ്ങളും ഓർത്ത് വെക്കണമെന്നൊന്നും ഇല്ലല്ലോ. എന്താണെങ്കിലും മമ്മൂക്ക വന്ന് ആ സിനിമയിൽ സൂപ്പറായിട്ട് അഭിനയിച്ചു, ആ സിനിമ സൂപ്പറായിരുന്നു. പിന്നെ ശ്രീനിവാസൻ സാറ് പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ ഉള്ളതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഗ്യാരണ്ടി അതിനകത്ത് പറയാൻ സാധിക്കത്തില്ല. കാര്യം നമുക്കറിയാം ശ്രീനിവാസൻ സാറിന് പ്രായമായി വരുന്നു, അസുഖമുണ്ട്, അതിൻ്റെതായ ഓർമ്മക്കുറവ് കാണും. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണോ എന്ന് ചോദിച്ചാൽ അറിയില്ല. കുറെയൊക്കെ സത്യമായിരിക്കാം, ബാക്കിയൊക്കെ പുള്ളിയുടെ ഓർമ്മക്കുറവ് കൊണ്ട് തന്നെ ചിലപ്പോൾ പുള്ളി കൈ നിട്ട് അങ്ങോട്ട് തട്ടുന്നതായിരിക്കാം. ഇനിയിപ്പോൾ ഓർമ്മക്കുറവുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു വ്യക്തി പറയുന്ന കാര്യമാണ്, നമുക്കത് തെളിവുകളൊന്നുമില്ലാതെ പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ പറ്റത്തില്ല. അയാളുടെ വാകൊണ്ട് നാക്കുകൊണ്ട് പറയുന്ന കാര്യമാണ്. അതിനിപ്പോൾ ശ്രീനിവാസൻ സാറിൻ്റെ സ്ഥാനത്ത് ആരും ആയിക്കോട്ടെ. അതായത് നമ്മുടെ ശ്രീനിവാസൻ സാർ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, ലാലേട്ടൻ പണ്ട് നസീർ സാറിനെ കുറിച്ച് പറഞ്ഞ കാര്യം, ഇങ്ങനെയൊക്കെ വയസ്സാം കാലത്ത് വീട്ടിൽ വല്ലായിരുന്ന പോലെ സിനിമ പിടിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ലാലേട്ടൻ ശ്രീനിവാസൻ സാറിനോട് പറഞ്ഞു എന്ന്. പക്ഷേ പലരും ഇപ്പോൾ പറയുന്നത്, സിനിമാ മേഖലയിലുള്ള പലരും പറയുന്നത്, ആക്ച്വലി ലാലേട്ടൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഏതോ ഒരു സൂപ്പർ സ്റ്റാർ അത് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അത് ലാലേട്ടനല്ല, ലാലേട്ടനാണെന്ന് ശ്രീനിവാസൻ സാർ വരുത്തി തീർത്തതാണെന്ന് ഇപ്പം എങ്ങനെയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ശ്രീനിവാസൻ സാർ പറയുന്നത് പൂർണ്ണമായിട്ടും നമുക്ക് വിശ്വസിക്കാൻ കൊള്ളത്തില്ല. പിന്നെ ഫാൻസിന് അടിയിടാൻ എന്തെങ്കിലുമൊക്കെ പോരെ, അവിടെ മുക്കി ഇവിടെ മുള്ളി ഫാൻസിനതൊക്കെ തന്നെ മതി. എന്തായാലും ഫാൻസിന് അടിയിടാൻ ഒരു കാരണമായി, ആഘോഷിക്കും, അടിയിട എന്തായാലും കൊള്ളാം. എൻ്റെ അഭിപ്രായം ഇതൊക്കെയാണ് ഈ ഒരു വിഷയത്തിൽ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും തീർച്ചയായിട്ടും കമൻറ്റായിട്ട് അങ്ങോട്ട് പറ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വരാം. ബൈ.